ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എല്ലാവർക്കും ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഇന്നലെ ശിവരാത്രി ആയിരുന്നു കേട്ടോ. അപ്പം എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ബ്ലോഗ് വന്നിട്ട് ഒരു ഫാമിലി ഡേ ലൈഫ് വിത്ത് ശിവരാത്രി ദിവസം. എൻ്റെ ഈ ഒരു ശിവരാത്രി ദിവസം എൻ്റെ ഇന്നത്തെ ഒരു സ്പെഷ്യലും കാര്യങ്ങളും ഞാൻ തളിയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനുമ്പ് ഞാൻ എഴുന്നേറ്റ് കേട്ടോ. എഴുന്നേറ്റ് നല്ല ഉറക്കക്ഷീണമായിരുന്നു കേട്ടോ. അപ്പം ഇന്നലെ തലേന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് ഉറങ്ങാൻ. അപ്പോൾ നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ വീടൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. തലേന്ന് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ടേബിളൊന്ന് തുടക്കുകയാണ് കേട്ടോ. ടേബിൾ നല്ല രീതിയിൽ വൃത്തിയാക്കണേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ നിന്നാണെങ്കിൽ മുന്നത്തെ ടേബിളിൽ നിന്നാണ് നമ്മൾ ഭഗവാന് എന്താ പറയുക വിളക്ക് കത്തിക്കുക. അപ്പം ഇവിടെ നല്ല വൃത്തിയിൽ ഞാൻ എടുത്ത് വെക്കാറുണ്ട്. അവിടെ കൃഷ്ണ ഭഗവാനൊക്കെ ഉണ്ട്. പിന്നെ എന്താ പറയുക, രാവിലെ എഴുന്നേറ്റ പടി തന്നെ ഞാൻ ചെടിക്ക് വെള്ളം നനച്ചു കൊടുക്കാറുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ നമ്മൾ ഇന്ന് ശിവരാത്രിക്ക് ഉറക്കൊഴിയുന്നുണ്ട് കേട്ടോ. നമ്മളിന്ന് ശിവരാത്രി നോൽക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു പറ്റുന്ന പോലെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ കേട്ടോ, മാക്സിമം എല്ലാം ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചിട്ടില്ല കേട്ടോ. കാരണം തളി ക്ഷേത്രത്തിലേക്ക് നമ്മളങ്ങനെ ക്യാമറ അങ്ങനെ കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് അകമൊക്കെ അടിച്ച് വൃത്തിയാക്കാണ്. കാരണം ഇന്നലെ ഓൾറെഡി ഞാൻ എല്ലാം വൃത്തിയാക്കി വെച്ചാണ്. അപ്പോൾ ഇന്ന് ഒന്നും കൂടി മേലെ കൂടി ഒന്ന് അടിച്ച് വൃത്തിയാക്കണം. അതിന് മുമ്പ് ഞാൻ ചാവി കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നായ്ക്കുട്ടിക്ക് തീറ്റ കൊടുക്കാനും പാൽ കൊടുക്കാനും ചാവി കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പം ഫാദറാണ് നമ്മുടെ മിൽക്കി പഗ്ഗിന് എല്ലാ തീറ്റയും കൂട് വൃത്തിയാക്കുന്നതും അതേപോലെ തന്നെ പാൽ കൊടുക്കുന്നതൊക്കെ ഫാദറാണ് കേട്ടോ. അപ്പം നമ്മൾ ഒരു ദിവസം ആകുമ്പോൾ തന്നെ മിൽക്കിക്ക് നല്ല രീതിയിൽ ഇങ്ങനെ എന്താ പറയുക കൂട്ടിലൊരു കൂട് വൃത്തിയാക്കി കൊടുക്കണം. കാരണം ഓരോ ദിവസം തന്നെ വൃത്തിയാക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് വൃത്തിയാടാം കേട്ടോ. അങ്ങനത്തെ ചെറിയ സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ കൂട് മൊത്തം വൃത്തിയാക്കുന്നപ്പോൾ അത്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് രാവിലെ തന്നെ ഒന്ന് ജസ്റ്റ് അവനൊന്ന് നടത്തിപ്പിക്കാൻ അല്ലെങ്കിൽ ഓടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടത്തുകയാണ് കേട്ടോ. അപ്പോൾ അവനിങ്ങനെ കളിപ്പിക്കാൻ നല്ല രസമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു ഞാൻ പൂച്ചയ്ക്ക് തീറ്റ കൊടുത്തു. അപ്പോൾ മിൽക്കി ഇതാ തീറ്റ കഴിക്കുന്നുണ്ട് കേട്ടോ, നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പൂച്ചയ്ക്ക് തീറ്റ കൊടുക്കുകയാണ്. പൂച്ചയ്ക്ക് തീറ്റ കൊടുക്കുന്നത് പൂച്ചേൻ്റെ ഫുഡ് തന്നെയാണ് കേട്ടോ. ഇവർ രണ്ടാളും ഒന്ന് ഫീമെയിൽ ഒന്ന് മെയിലാണ് കേട്ടോ. അപ്പം അത്യാവശ്യം ഏജും ഉണ്ട്. ഒരു വയസ്സ്, ഒന്നിന് ഒന്നര വയസ്സ്, ഒന്നിന് രണ്ട് വയസ്സ് അത്ര ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ റിന്യരാജിനും അമ്പുവേട്ടനും ഞാൻ തീറ്റ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പ്രാവിന് കൊടുക്കണം. പ്രാവിന് ഞാൻ ഇപ്പം ഇത്തിരിയാണ് തീറ്റ കൊടുക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, പ്രാവിന് കുറച്ച് കുറേ കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ വന്നിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇന്ന് ശിവരാത്രി ആയിട്ട് നല്ല തിരക്കുണ്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം കുറച്ച് നേരം വൈകിട്ടാണ് പോയത്. അപ്പം ശിവരാത്രി ഭയങ്കര തിരക്കാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു നല്ല തിരക്കുണ്ട്, ഇന്നലെ അടുക്കാൻ പറ്റാത്തത്ര തിരക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, നമ്മൾ കുറച്ചും കൂടി നേരത്തെ പോകേണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തുളസി തൈക്ക് വെള്ളം പാർന്നു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഈ ഒരു ചെടിയില്ലേ, മുന്നത്തെ ഫ്രണ്ടത്തെ ഒരു ചെടി, അതിന് നല്ല രീതിയിൽ ഞാൻ വെള്ളം പാർന്നു കൊടുത്തു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പാൽ കൊടുക്കുകയാണ് കേട്ടോ. മിൽക്കിക്ക് ഞാൻ മിൽമയുടെ പാല് വെള്ളം പാരാതെ ഞാൻ ജസ്റ്റ് ലൈറ്റ് ചൂടായിട്ടാണ് മിൽക്കി മോർണിംഗത്തെ ഒരു ആ ഒരു ഫുഡ് റുട്ടീൻ. പിന്നെ അവന് ചോറ് കൊടുക്കുന്നുണ്ടോ ഇപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം അവന് ചോറ് കൊടുക്കുന്നില്ല. കാരണം ചോറ് കൊടുക്കുമ്പോൾ അവന് നല്ല രീതിയിൽ പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് എനിക്ക് ഇരട്ടിപ്പണിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മിൽക്കിക്ക് ഇപ്പം പാലും അതിൻ്റെ ഫുഡും മാത്രം കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ തറ ഒന്ന് തുടയ്ക്കണമെന്ന് എപ്പോഴും വിചാരിച്ചതാണ് കേട്ടോ. കാരണം തറ എപ്പം തുടയ്ക്കണം വിചാരിക്കുന്നു, അപ്പോഴൊക്കെ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് ഇങ്ങനെ നാളെ 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 എന്ന് വെക്കും. ഒന്നാമത് നല്ല മടിയുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മടി കൊണ്ട് ഇത് നാളെ തുടയ്ക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ അത് ഏകദേശം കുറേ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല രീതിയിൽ അഴുക്കുണ്ടായി. നമ്മൾ എന്താ അറിയുമോ, ഒരു ജോലി അവിടെ ചെയ്യാതെ 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 വെച്ച് കഴിഞ്ഞാൽ ഇരട്ടി പണിയാവുമെന്ന് പറയില്ലേ, മടിയും മല ചുമക്കാൻ പറയില്ല. അതേ അവസ്ഥയാണ് കേട്ടോ. നാളെ 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 എന്ന് പറഞ്ഞ് നടന്ന് ഞാൻ നടന്ന് അവസാനം ഇതാ നല്ല രീതിയിൽ അഴുക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇന്നത്തെ ദിവസം എനിക്ക് നിർബന്ധമാണ്. ശിവരാത്രി ദിവസം നല്ല വൃത്തി വേണമെന്ന് എനിക്ക് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു മൊത്തം അങ്ങോട്ട് തുടച്ച് നീറ്റാക്കി വെക്കാമെന്ന് വെച്ചു. ഞാനിപ്പോൾ ഷാമ്പു ഇട്ടിട്ടാണ് ജസ്റ്റ് തറ തുടയ്ക്കുന്നത്. അപ്പോൾ നല്ല നല്ല വൃത്തിയിൽ അങ്ങോട്ട് കിട്ടും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഞാൻ കുറച്ച് ഭാഗങ്ങളെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളൂ. കുറേ ഡ്രസ്സ് ആറിയിടാനുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊന്നും കാണിക്കുന്നില്ല, ലെങ്ത്ത് കൂട്ടാനും ആഗ്രഹിക്കുന്നില്ല. പിന്നെ അവിടുത്തെ വരിയും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. നല്ല തിരക്കാണ് കേട്ടോ.
ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് പാത്രം വായിക്കുകയാണ് കേട്ടോ. രാവിലെ അവിടെ ഇരുന്നിട്ടാണ്, ചിലപ്പോൾ അവിടെ ഇരിക്കും, ചിലപ്പോൾ കസേരയിലിരിക്കും, അങ്ങനെയൊക്കെ പത്രം വായിക്കും. പിന്നെ അതുപോലെ പാത്രം കഴുകുകയാണ് അമ്മ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിൽ എന്തായിരുന്നു ഞാൻ ഉണ്ടാക്കുന്നത്, ഓക്കെ, ചായ ഉണ്ടാക്കി കേട്ടോ. ചായ ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ സാധാരണ ചായ കുടിക്കാറില്ല കേട്ടോ. അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം അവിടുത്തെ പ്രസാദം കഴിക്കുകയാണ് ചെയ്യുക, പിന്നെ ചായ അങ്ങനെ കുടിക്കാറില്ല കേട്ടോ. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞു അച്ഛൻ ചായയും ബിസ്ക്കറ്റും കഴിക്കുകയാണ്. അപ്പോൾ നമുക്കിനി കുളിയൊക്കെ കഴിഞ്ഞു, അപ്പോൾ ഞാൻ ഇനി വിളക്ക് കത്തിക്കുകയാണ്. കിടാവിളക്ക് കത്തിക്കലുണ്ട് കേട്ടോ, അത് എനിക്ക് പതിവാണ്. മോർണിംഗിൽ കിടാവിളക്ക് കത്തിക്കണം എന്ന് പതിവാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഞാനൊരു കൃഷ്ണൻ്റെ ഒരു വിഗ്രഹം ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. നല്ല രസമാണ് കേട്ടോ, നല്ല രസമാണ്. അപ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, മോർണിങ്ങിൽ എഴുന്നേറ്റു കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കൃഷ്ണന് ഒരു കിടാവിളക്ക് കത്തിക്കുക പറയുന്നത് തന്നെ ഒരു ഭയങ്കര ഹാപ്പിയുള്ളൊരു കാര്യമാണ് കേട്ടോ. ഓക്കെ. അപ്പം അത് കഴിഞ്ഞു, ഞാൻ ഇന്ന് ഇടുന്ന കോസ്റ്റ്യൂം വന്നിട്ട് നീല ചുരിദാറാണ്. ഇതെൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ ഒരു കുറേ വർഷം മുന്നേ ഉള്ളതാണ് കേട്ടോ. ഞാനങ്ങനെ ഇത് ഇടാറില്ല. അപ്പോൾ ഇന്ന് ഞാൻ എനിക്കിത് കണ്ടപ്പോൾ ഒരു പൂതി ഇതിട്ടേക്കാന്ന്. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് ഇടുന്നത്. നല്ല ചുരിദാറാണ് കേട്ടോ, നല്ല ബ്യൂട്ടിഫുൾ ചുരിദാറാണ്. മുന്നിൽ ഇങ്ങനെ നീല കളറിനുമുള്ള സ്റ്റോണ് വെച്ചത് ഭയങ്കര രസമാണ് കേട്ടോ, നല്ല രസമുള്ള ചുരിദാറാണ്. ഓക്കെ. അപ്പം ഞാൻ കുറച്ചൊക്കെ ഈ ഒരു രീതിയിലാണ് ഇന്ന് ഞാൻ ഹെയർ സ്റ്റൈൽ ചെറിയ രീതിയിൽ അവിടെ ചേഞ്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. നടുവാണ് ഇട്ടെടുത്തത്, കാരണം ഞാൻ പൊതുവേ നടു അങ്ങനെ എടുക്കാറില്ല. ഞാൻ ഒന്നെങ്കിൽ സൈഡ് അല്ലെങ്കിൽ അധികം മേലോട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം ഇന്ന് നടു ഞാൻ അങ്ങനെ എടുക്കാറില്ല. അപ്പം ഇന്ന് ഞാൻ ഈ ഒരു ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ജിമിക്ക് ഇട്ടിട്ടുണ്ട്, പിന്നെ എമ്മൊരു തിരക്കാറ്. അപ്പം ഞാൻ തളിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തൊരു തിരക്കാ പറയാതിരിക്കുക. വരി ഇതാ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് വരി, കണ്ടോ, ഈ ഒരു ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ് വരി. എന്തൊരു തിരക്കാണ് അറിയോ, കണ്ടോ, ഇതൊക്കെ കണ്ടോ വരെ വരി കേട്ടോ. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അതായത് ആ റോഡിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അങ്ങേറ്റം വരെ വരിയാണ്. അപ്പം അത് കഴിഞ്ഞു ഞാൻ റൂട്ടിൽ നിന്ന് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. റൂട്ടിൽ നടക്കുമ്പോൾ ചെറിയൊരു രീതിയിൽ ഞാൻ ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു കുഞ്ഞു പ്രസാദം കഴിച്ചു കേട്ടോ, പ്രസാദമല്ല പായസം, പായസം കഴിച്ചു. അപ്പം പ്രസാദം ഓൾറെഡി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പാൽപ്പായസം അതേപോലെ തന്നെ ശർക്കര പായസം കഴിച്ചിട്ട്. അപ്പോൾ ശിവരാത്രി നോൽക്കുകയാണ്, ഇപ്പം ഏകദേശം ഒരു 8 മണി ആ ഒരു ടൈമായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്നൊരു 12-1 മണി വരെയെങ്കിലും ഞാൻ ഉറക്കൊഴിയണം എന്നതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ വന്നിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് തന്നെ ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. ഇഷ്ടമായെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എന്താണ്, ലൈക്ക് ചെയ്യണം, പിന്നെന്താ, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളൊക്കെ ശിവരാത്രി വ്രതം എടുത്തോ, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ താഴെ കമൻ്റ് അറിയിക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ടാറ്റാ, ബൈ, ലവ് യു ഓൾ.